Sir, Kochi Bangalore Vyavasaya Idanadiyude Bhagamayittu Ernakulam Jillayile Ayyampuzha Village Gift City Nirdishta Gift City Paddhathikku Vendi Ekadesham 400 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ 2020 ആരംഭിച്ചതാണ് സർ ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ് ആ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായിട്ടുള്ള അത് നീണ്ടുപോകുന്ന അനിയന്ത്രിതമായിട്ട് നീണ്ടുപോകുന്നത് മൂലം ആളുകൾക്ക് അതിന്റെ പണം ലഭിച്ചിട്ടുമില്ല അവർക്ക് ആ ഭൂമിക്ക് മേൽ ക്രയവിക്രയം നടത്താനോ ലോൺ എടുക്കാനോ മറ്റൊരു ആവശ്യം നടത്താനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അവിടെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർ അതുപോലെ തന്നെ പ്ലാന്റേഷൻ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇത് നീണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് പണം കിട്ടാത്ത സാഹചര്യവുമുണ്ട് ആ ഭൂമിക്ക് മേൽ മറ്റ് തുടർ നടപടികളൊന്നും സ്വീകരിക്കാൻ അവർക്ക് സാധിക്കാതെ നിൽക്കുകയുമാണ് മാത്രമല്ല നിരവധി ആളുകൾ ഭൂമി എന്തായാലും വിട്ടുകൊടുക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അവർ മറ്റ് സ്ഥലങ്ങളിൽ പോയി ഭൂമി മേടിക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് അഡ്വാൻസ് ഉൾപ്പെടെ കൊടുത്തു പക്ഷേ ആ ഭൂമി ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പണം കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ ആളുകൾ പകച്ചു നിൽക്കുകയാണ് ആളുകൾ വലിയ ദുരിതത്തിലാണ് അപ്പോൾ എത്രയും വേഗം ആ പണം കൊടുക്കുവാനായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ച് പണം കൊടുക്കുവാനായിട്ടുള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേഗത്തിലാക്കണം സർ അവസാനിപ്പിക്കുകയാണ് സർ അതുപോലെ തന്നെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സമരങ്ങൾ രൂപപ്പെട്ടു വന്നു സ്വാഭാവികമാണ് ആ സമരങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെ സർ ഞാൻ MLA എന്ന നിലയിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അന്നത്തെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കിൻഫ്രയുടെ ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഉൾപ്പെടെയായി മണിക്കൂറുകളോളം 3 റൗണ്ട് ഞങ്ങൾ ചർച്ചയൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സമരങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ നടപടികളും ഭൂമി ഏറ്റെടുക്കൽ നടപടികളും ഒക്കെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കിയത് സർ അന്ന് അവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കേസുകളുടെ കാര്യത്തിൽ ഒരു സമീപനം ഒരു മൃദുവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകാതെ ആ കേസുകൾ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കാമെന്നും അന്നൊരു വാക്കാൽ ഒരു ധാരണ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുണ്ടായ ചർച്ചയിലുണ്ടായിരുന്നു അപ്പോൾ ആ പണം എത്രയും വേഗം ആളുകൾക്ക് കൊടുത്ത് അവരുടെ ആ ആശങ്ക പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ആ കേസുകൾ പിൻവലിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവണമെന്ന് സർ ഗിഫ്റ്റ് സിറ്റി കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിയുടെ രണ്ടാം ഘട്ടത്തിലാണ് കണ്ടിരുന്നത് എന്നാൽ ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഗവൺമെൻറ് പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇത് ഒന്നാം ഘട്ടത്തിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞു യഥാർത്ഥത്തിൽ 220 ഹെക്ടർ സ്ഥലമാണ് ആ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ പ്രതിഷേധം മറ്റു കാര്യങ്ങളെല്ലാം വന്നതിനെ തുടർന്ന് MLA മറ്റ് ജനപ്രതിനിധികളും ചർച്ച ചെയ്ത് അത് 144 ഹെക്ടറായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ 140 ഈ നേരത്തെ പറഞ്ഞ 220 ഹെക്ടർ ആയിരിക്കുമ്പോൾ അന്ന് കണ്ടിരുന്നത് 540 കോടിയാണ് പക്ഷേ ഇപ്പോൾ ഇത്ര 80 ഹെക്ടർ കുറഞ്ഞപ്പോൾ 850 കോടിയായിട്ട് വർദ്ധിച്ചു അപ്പോൾ നേരത്തെ സമരം ചെയ്ത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടവരെല്ലാം ഇപ്പോൾ ഞങ്ങളെ കൂടി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ള സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നത് മറ്റൊരു ഭാഗം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വന്ന് 850 കോടിയായി ഉയർന്നതോടുകൂടി അത് വീണ്ടും പുതിയ അനുമതിയിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ ഭരണാനുമതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് കിഫ്ബിയുടെ ഇതിലേക്ക് വച്ചിരിക്കുകയാണ് കിഫ്ബിയിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് അക്കാര്യം പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള താല്പര്യമാണ് ഗവൺമെൻറ്റിനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ഇതുപോലെ കേസിൻ്റെ കാര്യത്തിൽ 5 കേസുകൾ അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂർ കോടതിയുടെ മുൻപിലാണുള്ളത് അപ്പോൾ അതിൻ്റെ ആ കേസുകൾ വിചാരണയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്